കൊറോണയെത്തി തിയേറ്ററുകൾക്ക് താഴ്ത്തതോടെ നിശ്ചലമായ സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകിയാണ് OTT പ്ലാറ്റ്ഫോമുകൾ സജീവമായത്. ഒപ്പം അണിയറയിൽ പുരോഗമിക്കുന്ന ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ ജോലികൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു. ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുന്നില്ലായിരുന്നു എന്ന കുറവ് മാറ്റി നിർത്തിയാൽ സോഷ്യൽ മീഡിയയിൽ നിറയെ സിനിമാ വിശേഷങ്ങളും പ്രിയതാരങ്ങളുടെ സന്തോഷം നിറഞ്ഞ വിശേഷങ്ങളുമൊക്കെ കണ്ട് സജീവമാണ് ഈ ലോക്ക്ഡൗൺ കാലം. അതിനിടെ പ്രിയപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരുടെ വിയോഗ വാർത്തകളും ഉണ്ടായിരുന്നു. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച കന്നഡ ചലച്ചിത്ര താരം ചിരഞ്ജീവി സർജയുടെ മരണാനന്തര ചടങ്ങുകളിലെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലെത്തിയത്. ഇതോടൊപ്പം മറ്റു സിനിമാ വിശേഷങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രധാന സിനിമാ വാർത്തകൾ ഇവയാണ്. ആടുജീവിതം സിനിമയ്ക്കായി ജോർദാനിൽ പോയി തിരിച്ചെത്തിയ സംഘത്തിലെ ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്നാണ്. പൃഥ്വിരാജ്, ബ്ലെസി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ജോർദാനിൽ പോയി തിരിച്ചെത്തിയ ഒരാൾക്ക് കൂടി കോവിഡ് ടെസ്റ്റ് റിസൾട്ട് ഇന്ന് പോസിറ്റീവായി. സംഘത്തിലുണ്ടായിരുന്ന കാട്ടക്കാമ്പാൽ സ്വദേശിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജോർദാനിൽ കുടുങ്ങിയ 58 അംഗ സംഘത്തോടൊപ്പം നാട്ടിലെത്തിയ ഇദ്ദേഹം മെയ് 22 മുതൽ വെള്ളാനിക്കരയിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞു വരികയായിരുന്നു. സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾക്ക് കഴിഞ്ഞ ആഴ്ച കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇവർക്കൊപ്പം അറബി പരിഭാഷകനായി പോയ മലപ്പുറം സ്വദേശിയായിരുന്നു അത്. അതിനുശേഷം കോവിഡ് പോസിറ്റീവ് ആവുന്ന രണ്ടാമത്തെ ആളാണിത്. അശ്ലീല കമന്റിട്ട ആൾക്കെതിരെ നിയമ നടപടിയുമായി നീങ്ങാനൊരുങ്ങുകയാണ് നടി അപർണ നായർ. തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് അശ്ലീലച്ചുവേള മെസ്സേജുകൾ അയച്ചയാളെ തുറന്നുകാട്ടി നടി അപർണ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. വ്യക്തിയുടെ പേരും പ്രൊഫൈലും പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു അപർണ രംഗത്തെത്തിയത്. കമൻറ്റുകളിലൂടെയും മെസ്സേജുകളിലൂടെയും മറ്റൊരാളുടെ രതിവകൃതങ്ങൾ തൻ്റെ പക്കലേക്ക് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനല്ല തൻ്റെ ഫേസ്ബുക്ക് പേജെന്നും തെറ്റ് കണ്ടാൽ തനിക്ക് മിണ്ടാതിരിക്കാനാവില്ലെന്നും അപർണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇയാൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനൊരുങ്ങുകയാണെന്ന് വ്യക്തമാക്കി അപർണ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കാനും താരം മറന്നില്ല. അമിതാഭ് ബച്ചൻ്റെ ഗുലാബോ സിതാബോയുടെ റിലീസ് വലിയ ആകാംക്ഷയിൽ ഉറ്റുനോക്കുകയാണ് സിനിമാ പ്രേമികൾ. അമിതാഭ് ബച്ചനും ആയുഷ്മാൻ ഖുറാനയും ആദ്യമായി ഒന്നിക്കുന്ന ഗുലാബോ സിതാബോ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ജൂൺ 12-ന് പ്രേക്ഷകരിലേക്കെത്തും. റിലീസ് തീയതി അടുക്കുന്നതോടെ കോമഡി ഫാമിലി ഡ്രാമയായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തെ വൻ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഏറെ പ്രായമായ ഒരു കഥാപാത്രമായി അവതരിപ്പിക്കുന്ന അമിതാഭ് ബച്ചൻ്റെ ചിത്രങ്ങൾ മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിക്കി ഡോണർ, പീക്കു, പിങ്ക് തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ ഷൂജിത് സർക്കാറാണ് ഗുലാബോ സിതാബോ അണിയിച്ചൊരുക്കുന്നത്. ജൂഹി ചതുർവേദിയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ, ആയുഷ്മാൻ ഖുറാന എന്നിവർക്കൊപ്പം വിജയ്രാജ്, ബ്രിജേന്ദ്രകല എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. റോണി രാഹിരി, ഷീൽകുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ടൊവിനോയ്ക്ക് പിറന്ന ആൺകുഞ്ഞിന് പേരിട്ട വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറെ ശ്രദ്ധയാകർഷിച്ചത്. ടൊവിനോയുടെ മൂത്ത മകൾ ഇസയ്ക്ക് കളിക്കൂട്ടുകാരനായി എത്തിയ കുഞ്ഞിന് ഞങ്ങൾ ടഹാൻ ടൊവിനോ എന്ന് പേരിട്ടതായി നടൻ ആരാധകരെ അറിയിച്ചത് കഴിഞ്ഞ രാത്രിയിലായിരുന്നു. ഹാൻ എന്നാണ് അവനെ വിളിക്കുന്നതെന്നും കുഞ്ഞിൽ നിന്നും കണ്ണെടുക്കാനാകുന്നില്ലെന്നുമൊക്കെ കുറിച്ചുകൊണ്ട് ടൊവിനോ മക്കൾക്കൊപ്പമുള്ള ഒരു ചിത്രവും പങ്കുവച്ചിരുന്നു. ആരാധകർക്കൊപ്പം നിരവധി താരങ്ങളാണ് ടൊവിനോയ്ക്ക് ആശംസ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ടൊവിനോ പങ്കുവച്ച ചിത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയായിരുന്നു. പുത്തൻ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. കൂടുതൽ വിനോദ വാർത്തകൾക്കായി വിസിറ്റ് അവർ വെബ്സൈറ്റ് malayalam.samayam.com. വീഡിയോകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ്, സബ്സ്ക്രൈബ്. ഇത് സമയ മലയാളം ഫ്രം ടൈംസ് ഇൻ്റർനെറ്റ്.